ഹലോ നമസ്കാരം നമസ്കാരം മക്കളെ എന്തൊക്കെ വിശേഷങ്ങൾ ചക്കര കുട്ടികളെ എല്ലാവർക്കും വണക്കം എല്ലാവരും വാങ്ങ അപ്പോൾ കുട്ടിപ്പാക്ക 2000 രൂപ പൊന്തിച്ച് കാണിക്കുന്നുണ്ട് എന്താ വിഷയം കുട്ടിപ്പാക്ക 2000 രൂപ പൊന്തിച്ച് പ്രധാനമന്ത്രി ഇന്നലെ പകൽ 12.5 മണിക്ക് പ്രധാനമന്ത്രി വയൽ പറഞ്ഞു കുട്ടിപ്പാക്കാന്റെ അക്കൗണ്ടിലേക്ക് ദാ പണം ഇടുന്നു സീറോ ബാലൻസ് അക്കൗണ്ട് ഉണ്ടോ പണം ഞാൻ അതിൽ നിക്ഷേപിക്കുന്ന പ്രധാനമന്ത്രി പറഞ്ഞത് അത് കുട്ടിപ്പാക്ക എവിടെ ഇടിച്ചു നിങ്ങൾ ചോദിക്കണം അതിനാണ് കുട്ടിപ്പാക്കാന്റെ മറുപടി എന്റെ ഗ്രാമത്തിലുള്ള പോസ്റ്റ് ഓഫീസിൽ ആധാർ കാർഡ് വെച്ചൊരു വിരൽ നെക്കായി 2000 രാവിലെ 7 മണിക്ക് കുട്ടിപ്പാക്കാന്റെ കയ്യിലില്ല എത്താല്ല സംവിധാനം ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഉണ്ടാക്കി തന്നിട്ടില്ല അതാണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് എപ്പോഴും എപ്പോഴും കുട്ടിപ്പാക്ക പറയുന്നത് ഇന്ത്യനെ ഡിജിറ്റൽ ഇന്ത്യനാക്കിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്ര ദാമോദർജി അദ്ദേഹം അക്കൗണ്ടിലേക്ക് ഇട്ട പണമാണ് ഈ കാണുന്നത് 4 500 നോട്ട് 2000 4 മാസത്തെ പെൻഷനാണിത് കുട്ടിപ്പാക്ക് തരുന്നതാണിത് ഒരു കൃഷിക്കാരനില്ല നിലക്ക് ഇത് ഇന്ത്യ രാജ്യത്തിലെ എല്ലാ കാർഷികക്കാർക്കും കൊടുക്കുന്നുണ്ട് പ്രധാനമന്ത്രി അത് വയറിന് പറഞ്ഞു കൊടുക്കാന്നില്ലാണ് കുട്ടിപ്പാക്കാന്റെ ലക്ഷ്യം ഇത് കിട്ടാത്ത ഒരൊറ്റ സ്റ്റേറ്റേ ഉള്ളൂ ആ സ്റ്റേറ്റിലെ മുഖ്യമന്ത്രി ഏറ്റവും വലിയ കള്ളത്തിയാണ് ഇന്ത്യ രാജ്യത്ത് മമതാ ബാനർജി ഓളത്തിലെ കള്ളത്തരം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇന്ത്യ രാജ്യത്തില്ല തിരിച്ച് പ്രധാനമന്ത്രിക്ക് അയച്ചൊരു വ്യക്തിയാണ് ഇന്ത്യ രാജ്യത്ത് ഈ പൈസ വാങ്ങണ എല്ലാ സ്റ്റേറ്റും ഇത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ ചെന്നാൽ നിങ്ങൾക്ക് വിരൽ വെക്കും വെക്കിങ്ങാണ്ട് രാവിലെ 7 മണിക്ക് വിളിക്കുക പോസ്റ്റ് ഓഫീസ് 7 മണിക്ക് തുറക്കും ബാങ്ക് തുറക്കണമെങ്കിൽ നിങ്ങൾക്ക് കനറാ ബാങ്കും ഫെഡറൽ ബാങ്കും ഒക്കെ തുറക്കണമെങ്കിൽ 10 മണിയാകും അതിൻ്റെ മുന്നേ കുട്ടിപ്പാക്ക ഈ പൈസ പ്രധാനമന്ത്രി ഇട്ടത് കജ്ജിൽ വാങ്ങി അത് ആക്കി തന്നതാണ് ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അത് കിട്ടാത്തവർക്കും അപേക്ഷ കൊടുക്കുക കൊറേ കമ്മ്യൂണിസ്റ്റുകാരും ലീഗുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ വാങ്ങിക്കണേ ഓലിത് വയലു പറഞ്ഞു കൊടുക്കൂല എങ്ങനെയൊക്കെ ആയി പ്രധാനമന്ത്രി നിങ്ങൾ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കും സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കും പണം ഞാൻ നിക്ഷേപിക്കുന്ന പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ലേ അങ്ങനെ ഓരോ ഏതെങ്കിലും സ്റ്റേറ്റിലെ മുഖ്യമന്ത്രി പറയുന്ന നിങ്ങൾ കേട്ടിക്കണോ കേട്ടിട്ടില്ല കാരണം എന്താ പറയുക അതാണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രി കടന്നുറങ്ങാതെ പണിയെടുക്കുന്ന പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഈ പണമൊക്കെ ഈ അക്കൗണ്ടിലേക്ക് എത്തണമെങ്കിൽ എത്ര സ്റ്റേറ്റിന് ഈ കാസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കറിയോ അതാണ് സ്റ്റേറ്റിന് ഓരോ സ്റ്റേറ്റ് മാത്രം നോക്കിയാൽ എന്നിട്ട് 300 MB ക്രിക്കറ്റിന്റെ വലുപ്പം പറയലല്ല ഇങ്ങനെ പണിട്ട് കൊടുക്കണം പണിട്ട് കൊടുക്കാൻ കെൽപ്പില്ലാതാണ് ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി ഡിജിറ്റൽ ഇന്ത്യ നിങ്ങൾക്ക് ആക്കി തന്നിട്ടുണ്ട് ഓരോ മാസം 500 രൂപ നിങ്ങൾക്ക് തരുന്നുണ്ട് വയസ്സില്ലാത്തവന് വ്യത്യാസമൊന്നുമില്ല അതൊരു കുടുംബത്തിനാണ് പറയുന്നത് പ്രധാനമന്ത്രി 6000 കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അംഗത്തിന് ഈ പണം കിട്ടുന്നുണ്ട് ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഇന്ത്യ രാജ്യത്തിലെ എല്ലാ ജനങ്ങൾക്കും ഇണ്ടെന്നുള്ളത് മനസ്സിലാക്കാനാണ് ഈ വയൽ പറയുന്നത്